Hello students, today we are going to talk about copolymers. Polymer chains, endana copolymers ennu parayam. Polymer chains sadharana endayirikkum nammal repeat unit allekku mono repeat unit eppozhum same type molecules aayirikkum. Alle ore type molecules repeat cheynadana sadharana nammal kandittullu. Pakshe copolymers ennu parna kaniyale adile angane alla. It shows improved properties. പക്ഷേ എങ്ങനെയാണ് അതിലെ റിപ്പീറ്റ് യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് യൂണിറ്റ്സ് ഉണ്ടാവും. ആ റിപ്പീറ്റ് യൂണിറ്റ്സിൻ്റെ യൂണിറ്റ്സ് ഒന്നോ അധികമോ റിപ്പീറ്റ് യൂണിറ്റ്സ് ഉണ്ടാവാം. ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ആണ് എന്താണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതൊരു റിപ്പീറ്റ് ഈ റെഡായിട്ട് മാർക്ക് ചെയ്ത റിപ്പീറ്റ് യൂണിറ്റ് ആണ്, ഒരു ടൈപ്പ് റിപ്പീറ്റ് യൂണിറ്റ് ആണ്. അതുപോലെ ഈ ബ്ലൂ ആയിട്ടുള്ളത് വേറൊരു ടൈപ്പ് റിപ്പീറ്റ് യൂണിറ്റ് ആണ്, അതായത് വേറൊരു മോളിക്യുലർ ഗ്രൂപ്പാണ്, മോളിക്യൂളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിന് പല ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഉണ്ടാവില്ല, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അല്ലേ, ഇതിൽ നിങ്ങൾക്ക് പിന്നെയും അതേ മോളിക്യൂൾ കാണാൻ പറ്റും. അത് പ്രത്യേക ഒരു പാറ്റേൺ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പോളിമറിനെയാണ് കോ പോളിമർ എന്ന് പറയുക, അതായത് രണ്ടോ മൂന്നോ അതിലധികമോ റിപ്പീറ്റ് യൂണിറ്റ്സ് ഉള്ള പോളിമേഴ്സിനാണ് കോ പോളിമർ എന്ന് പറയുക. ഇനി അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിലൊന്നാണ് റാൻഡം പോളിമർ. അപ്പോൾ ഇവിടെ റാൻഡം പോളിമർ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദി പോളിമറൈസേഷൻ പ്രോസസ് ആൻഡ് ദി റിലേറ്റീവ് ഫ്രാക്ഷൻസ് ഓഫ് ദീസ് റിപ്പീറ്റ് യൂണിറ്റ് ടൈപ്സ് ഡിഫറെൻറ്റ് സീക്വൻസിങ് അറേഞ്ച്മെൻറ്റ്സ് അലോങ് ദി പോളിമർ ചെയിൻസ് ആർ പോസിബിൾ. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സീക്വൻസിങ് അറേഞ്ച്മെൻറ്റ്സ് പോസിബിൾ ആണ്. ഹിയർ ദ ടു ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ആർ റാൻഡംലി ഡിസ്പേഴ്സ്ഡ് അലോങ് ദ ചെയിൻ ഇൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദി റാൻഡം കോളിമർ, കോപോളിമർ. അപ്പോൾ ഇവിടെ നോക്കുക, ഈ റിപ്പീറ്റ് യൂണിറ്റ്സ് റാൻഡം ആയിട്ടാണ് ഈ ചെയിനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തന്നെയാണ് നമ്മൾ റാൻഡം പോളിമർ, കോപോളിമർ എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നുള്ളത് ആൾട്ടർനേറ്റിംഗ് പോളിമർ. ആൾട്ടർനേറ്റിംഗ് കോപോളിമർ എങ്ങനെയാ വെച്ചാൽ, ഫ്രം ആൾട്ടർനേറ്റിംഗ് കോപോളിമർ ആസ് ദ നെയിം സജസ്റ്റ് ദ ടു റിപ്പീറ്റ് യൂണിറ്റ്സ് ആൾട്ടർനേറ്റ് ചെയിൻ പൊസിഷൻ. അപ്പോൾ ഇവിടെ ഇതൊരു മാല പോലെ അല്ലെങ്കിൽ പ്രത്യേക ഒരു കൃത്യമായിട്ടുള്ളൊരു സീക്വൻസ് ഫോളോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ റിപ്പീറ്റ് യൂണിറ്റ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ. ഇപ്പോൾ ഒരു ഒരു ടൈപ്പ് റിപ്പീറ്റ് യൂണിറ്റ് കഴിഞ്ഞാൽ മറ്റത്, പിന്നെ ആദ്യത്തേത് അങ്ങനെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് കഴിഞ്ഞ് മറ്റത് പിന്നെ ആദ്യത്തേത് അങ്ങനെ അങ്ങനെ വരുന്നത്, ആൾട്ടർനേറ്റ് ആയിട്ട് റിപ്പീറ്റ് യൂണിറ്റ് വരുന്നതാണ് ആൾട്ടർനേറ്റിംഗ് പോളിമർ. പിന്നെ ഉള്ളത് ബ്ലോക്ക് പോളിമറാണ്. ബ്ലോക്ക് പോളിമറിൽ ഇങ്ങനെ ഒരു ഒരേ ടൈപ്പ് ഒരു ബ്ലോക്ക് വരും, പിന്നെ അടുത്ത ടൈപ്പിൻ്റെ ഒരു ബ്ലോക്ക് വരും, പിന്നെ ആദ്യത്തെ ഇതിൻ്റെ അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ഓഫ് ഈ ഒരു റിപ്പീറ്റ് യൂണിറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എ ബ്ലോക്ക് പോളിമർ ഈസ് വൺ ഇൻ വിച്ച് ഐഡൻറ്റിക്കൽ റിപ്പീറ്റ് യൂണിറ്റ്സ് ആർ ക്ലസ്റ്റേഡ് ഇൻ ബ്ലോക്ക്സ് അലോങ് ദ ചെയിൻ. ആ ക്ലസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു ബ്ലോക്കായിട്ട് ഗ്രൂപ്പ് വെച്ചാൽ ആ ബ്ലോക്കാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഗ്രാഫ്റ്റ് കോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ഹോമോ പോളിമറാണ്, ഒരേ ടൈപ്പുള്ള റിപ്പീറ്റ് യൂണിറ്റ്സ് തന്നെയാണ് നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയുന്നത്. ഹോമോ പോളിമർ സൈഡ് ബ്രാഞ്ചസ് ഉണ്ടാവാം, അങ്ങനെയുള്ളതിനാണ് ഗ്രാഫ്റ്റ് പോളിമർ. അതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച പോലെ ഇവിടെ ഹോമോ പോളിമർ സൈഡ് ബ്രാഞ്ചസ് ഓഫ് വൺ ടൈപ്പ് മേ ബി ഗ്രാഫ്റ്റഡ് ടു ഹോമോ പോളിമർ മെയിൻ ചെയിൻസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് എ ഡിഫറെൻറ്റ് റിപ്പീറ്റ് യൂണിറ്റ്. സച്ച് മെറ്റീരിയൽ ഈസ് ടേംഡ് ആസ് ഗ്രാഫ്റ്റ് കോ പോളിമർ. അപ്പം മെയിൻ ചെയിൻ ഒരു ഒരു ടൈപ്പ് ഓഫ് റിപ്പീറ്റ് യൂണിറ്റ് ആയിരിക്കും, അതിലേക്ക് വേറൊരു ടൈപ്പ് ഓഫ് റിപ്പീറ്റ് യൂണിറ്റ് ഉള്ള ഹോമോ പോളിമറിനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലത്തെ. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഗ്രാഫ്റ്റ് കോ പോളിമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള എക്സാമ്പിൾസ് ആണ് സിന്തറ്റിക് റബ്ബേഴ്സ്, സ്റ്റെറിൻ ബ്യൂട്ടാഡിൻ റബ്ബർ, SBR എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിലതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിന് കുറച്ചുകൂടെ പ്രോപ്പർട്ടീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കോ പോളിമർ എന്നുള്ളതിനെ കൊണ്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വി വിൽ സീ ദി മെക്കാനിക്കൽ ബിഹേവിയർ ഓഫ് പോളിമേഴ്സ്. മെക്കാനിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ എന്താണ്, നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് പോളിമേഴ്സ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വിൽ സീ ദി സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പോളിമേഴ്സ് ആർ സ്പെസിഫൈഡ് വിത്ത് മെനി ഓഫ് ദി സെയിം പാരാമീറ്റേഴ്സ് ദറ്റ് ആർ യൂസ്ഡ് ഇൻ മെറ്റൽസ്. അപ്പോൾ മെറ്റൽസിൽ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് തന്നെയാണ്
പോളിമേഴ്സിൽ നമ്മൾ ഇതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ പറയാൻ ഉപയോഗിക്കുന്നത്. അത് മെയിനായിട്ട് നമുക്കറിയാം മെറ്റൽസിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. ഒന്ന് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പിന്നെ യീൽഡ് ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. അപ്പം ഫോർ മെനി പോളിമറിക് മെറ്റീരിയൽ ദ സിമ്പിൾ സ്ട്രെസ് സ്ട്രെയിൻ ടെസ്റ്റ് ഈസ് എംപ്ലോയ്ഡ് ഫോർ ദി ക്യാരക്ടറൈസേഷൻ ഓഫ് സം ഓഫ് ദീസ് മെക്കാനിക്കൽ പാരാമീറ്റേഴ്സ്. ദ മെക്കാനിക്കൽ ക്യാരക്ടറിക്സ് ഓഫ് പോളിമേഴ്സ് ആർ ഹൈലി സെൻസിറ്റീവ് ടു ദി റേറ്റ് ഓഫ് ഡിഫോർമേഷൻ. അപ്പം ഏതിനൊക്കെയാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളിമേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്ന് റേറ്റ് ഓഫ് ഡിഫോർമേഷൻ, അതായത് സ്ട്രെയിൻ റേറ്റ്, പിന്നെ ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ നേച്ചർ ഓഫ് ദി എൻവയറൻമെൻറ്റ്, അതായത് ചുറ്റും ദ പ്രസൻസ് ഓഫ് വാട്ടർ, ഓക്സിജൻ, ഓർഗാനിക് സോൾവെൻസ് എക്സെട്ര. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഈ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളിമേഴ്സ് ചേഞ്ച് ചെയ്യും. എന്തൊക്കെയാണ്, ഒന്ന് എത്രയാണ് സ്ട്രെയിൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, പിന്നെ ടെമ്പറേച്ചർ, ആൻഡ് തേർഡ് വൺ ഇസ് കെമിക്കൽ നേച്ചർ ഓഫ് ദി എൻവയറൻമെൻറ്റ്. അപ്പം നമുക്കിനി നോക്കാം എന്തൊക്കെയാണ്, എങ്ങനെയാണ് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ പോളിമേഴ്സ് കാണിക്കുന്നത്. അപ്പം മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഉണ്ട്. ത്രീ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ആർ ഫൗണ്ട് ഇൻ ഫോർ പോളിമറിക് മെറ്റീരിയൽസ്. അപ്പോൾ അതിൽ ഒന്ന് നമ്മളിതിനെ ഈ മൂന്ന് ടൈപ്പാണ് ഇവിടെ മൂന്ന് കർവ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കർവ് എ, കർവ് ബി ആൻഡ് കർവ് സി. ദ ഫസ്റ്റ് വൺ ഇസ് കർവ് എ, ദാറ്റ് ഈസ് എ ബ്രിട്ടിൽ പോളിമർ. ഇങ്ങനെ ഒരു കർവ് സ്ട്രെസ് സ്ട്രെയിൻ, നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ നമുക്കറിയാം സ്ട്രെസ് കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഒരു മെറ്റീരിയൽ സ്ട്രെയിൻ എന്നുള്ളത് നോക്കിയിട്ട് അതിനെ പ്ലോട്ട് ചെയ്താണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇങ്ങനെ ഒരു പ്ലോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ദറ്റ് മീൻസ് ദാറ്റ് യുവർ പോളിമർ ഈസ് എ ബ്രിട്ടിൽ പോളിമർ. എ എന്ന് പറഞ്ഞ കർവ് പോലത്തെ പ്ലോട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രിട്ടിൽ പോളിമർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ദ സ്ട്രെസ് സ്ട്രെയിൻ ക്യാരക്ടർ ഫോർ എ ബ്രിട്ടിൽ പോളിമർ ഇൻ ആസ് മച്ച് ആസ് ഇറ്റ് ഫ്രാക്ചേഴ്സ് വൈൽ ഡിഫോമിങ് ഇലാസ്റ്റിക്കലി. അപ്പോൾ ഇവിടെ ഇത് ഇലാസ്റ്റിക്കലി ഇതിനെ ഡിഫോം ഇതിനെ ഇത് വേഗം തന്നെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു ചെറിയ സ്ട്രെയിൻ സ്ട്രെസ് തന്നെ എന്താണ് നമ്മുടെ സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്സിൽ സ്ട്രെയിൻ വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ബ്രിട്ടിൽ പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഇസ് പ്ലാസ്റ്റിക് ബിഹേവിയർ, അതായത് കർവ് ബി. കർവ് ബിയിൽ നമുക്ക് കാണാൻ പറ്റും ദർ ഇസ് എ പീക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ബെൻഡാവുക ചെയ്യുന്നത്. ദ ബിഹേവിയർ ഓഫ് എ പ്ലാസ്റ്റിക് മെറ്റീരിയൽ കർവ് ബി ഈസ് സിമിലർ ടു ദാറ്റ് ഫോർ മെനി മെറ്റാലിക് മെറ്റീരിയൽസ്. നമുക്കറിയാം മെറ്റാലിക് മെറ്റീരിയൽസിലൊക്കെയുള്ള നമുക്ക് ഹുക്ലോ ഒക്കെ അറിയാം. ഹുക്ലോയിൽ മാക്സിമം എത്തിയിട്ട് പിന്നെ അത് ബ്രേക്ക് ആവുന്നു. ഹുക്ലോ ഇല്ലേ, ഹുക്ലോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആയിട്ടുള്ള റീജിയൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഡിഫോർമേഷൻ ഉണ്ടാകുന്നു, അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലത്തെ ഒരു പീക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം മെറ്റാലിക് മെറ്റീരിയൽസ് പോലത്തെയുള്ള ഒരു കർവ് ആണെന്ന് പറയുന്നത്. ദ ഇനീഷ്യൽ ഡിഫോർമേഷൻ ഇസ് ഇലാസ്റ്റിക്. ഇനീഷ്യൽ ഡിഫോർമേഷൻ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എവിടെ ഈ ഒരു എവിടെ സ്ഥലത്തു നിന്നും നമ്മുടെ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് റീഗെയിൻസ് ഇറ്റ് ഒറിജിനൽ ഷേപ്പ്, അത് അതേപോലെ റീട്രേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടെ സ്ട്രെസ് ഈ കർവ് എയിൽ എങ്ങനെയാണ് ഇലാസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ സ്ട്രെസ് നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക വെച്ചാൽ ഇത് ബ്രേക്കായി പോകും. അപ്പോൾ ഇത് ഇതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇതൊരു എത്രയോ സ്ട്രെസ് കൊടുത്താലും വളരെ ചെറിയ സ്ട്രെയിനാണ് അതിലുണ്ടാവുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക് ടു ദി ഡിഫോം ഇലാസ്റ്റിക്കലി. ഇലാസ്റ്റിക്കായിട്ട് ഡിഫോം ചെയ്യും, പക്ഷേ അന്നേരം എന്താണ് ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് വിൽ ഗെറ്റ് ഫ്രാക്ചർ, അതിനാണ് ബ്രിട്ടിൽ പോളിമർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അത് തിരിച്ചിരുന്ന് ഷേപ്പ് റീഗെയിൻ ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തിരിച്ച് വരുന്നത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഫോമിൽ നിന്ന് അത് മാറില്ല. അതിൻ്റെ സ്ട്രെസ് കൊടുത്തതിന് സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഫോമിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇവിടെ ഇതുവരെയുള്ള പോയിന്റിൽ വരെ ഇതിന് ഇറ്റ് ക്യാൻ ഗെറ്റ് ബാക്ക് അല്ലേ, സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തിരിച്ചതിനെ ഒറിജിനൽ ഷേപ്പിലേക്ക് പോവാം. ദ ഇനീഷ്യൽ ഡിഫോർമേഷൻ ഇസ് ഇലാസ്റ്റിക് വയൽ ഇറ്റ് വിച്ച് ഇസ് ഫോളോഡ് ബൈ എ യീൽഡിങ് ആൻഡ് റീജിയൻ ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇതാ ഇത് മാക്സിമം ഈൽഡ് മാക്സിമം, അതായത് സ്ട്രെസ് മാക്സിമം ഈ സ്ട്രെസ്സിനാണ് ഈ മാക്സിമം ഈ സ്ട്രെസ് വരുന്ന സമയത്താണ് ഇതിൻ്റെ സ്ട്രെയിന് ഇവിടെ വരുന്നത്. ഈ അതായത് മാക്സിമം സ്ട്രെസ്സും വരുന്നതാണ് ഇവിടെ. ഇതാണ് മാക്സിമം എന്നുള്ള പോയിൻറ്റ്, ഇതാണ് ഈ കർവിലേറ്റവും മാക്സിമം പോയിൻറ്റ്.
അപ്പോൾ ഇവിടെ ഈ ഈ പോയിന്റിൽ സ്ട്രെസ് മാക്സിമം ആണ്. പിന്നെ നമ്മൾ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇങ്ങനെ അതിൻ്റെ സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നു. ഒരേ സ്ട്രെസ് തന്നെ ഇത് ഈ ഇവിടെ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ആണ് ഉണ്ടാവുന്നത്. അതായത് സ്ട്രെസ് വല്ലാതെ കൂടുന്നില്ല, പക്ഷെ എന്താണ് സ്ട്രെയിൻ ഇൻക്രീസ് ചെയ്യുന്നു ഒരേ സ്ട്രെസ് തന്നെ. അപ്പോൾ ഇവിടെ ഈ ഇതിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷനാണ്. ഇവിടെ നമ്മൾ സ്ട്രെയിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല, അതിന് അതേ ഷേപ്പിൽ തന്നെ നിൽക്കേണ്ടി വരും, തിരിച്ച് ഒറിജിനൽ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇലാസ്റ്റിക് ബിഹേവിയറാണ്. ഇലാസ്റ്റിക് ബിഹേവിയറാണ് ഫൈനലി ദി ഡിഫോർമേഷൻ ഡിസ്പ്ലേഡ് ബൈ കേർവ് സി ഈസ് ടോട്ടലി ഇലാസ്റ്റിക്. ദിസ് റബ്ബർ ലൈക്ക് ഇലാസ്റ്റിസിറ്റി ലാർജ് റിക്കവറബിൾ സ്ട്രെയിൻസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ലോ സ്ട്രെസ് ലെവൽ. കണ്ടോ, ഇതിൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, പക്ഷേ സ്ട്രെസ് വളരെ കുറവാണ്. ചെറിയ സ്ട്രെസ് തന്നെ ഭയങ്കരമായിട്ട് അത് ഡിഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ റബ്ബറൊക്കെ ചെറിയൊരു ഇത് കൊടുത്താൽ മതി, പക്ഷേ വലിയതായി ഭയങ്കര സ്ട്രെയിൻ അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇസ് ഡിസ്പ്ലേഡ് ബൈ എ ക്ലാസ് ഓഫ് പോളിമേഴ്സ് ടേംഡ് ആസ് ഇലാസ്റ്റോമ. ഇത് ഇലാസ്റ്റോമേഴ്സ് ആണിത്. ഇലാസ്റ്റോമേഴ്സ് ആണ് ഇങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയാം. ഇലാസ്റ്റിക് ബിഹേവിയർ, അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെയിൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളത് തന്നെയാണ് ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഉണ്ട് പോളിമറിക് മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഈ പ്ലാസ്റ്റിക് ബിഹേവിയർ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ടെൻസൈൽ മോഡുലസ് ആൻഡ് ഡക്റ്റിലിറ്റി ഇൻ പെർസെൻറ്റ് ഇലാംഗേഷൻ ആർ ഡിറ്റർമിൻഡ് ഫോർ പോളിമേഴ്സ് ഇൻ ദി സെയിം മാനർ ആസ് ഫോർ മെറ്റൽസ്. മെറ്റൽസിൽ ഉള്ള പോലെ തന്നെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് പോളിമേഴ്സ് ദ ഈൽഡ് പോയിൻ്റ് ഈസ് ടേക്കൺ ആസ് എ മാക്സിമം മോണ്ടി കർവ്. അപ്പം ഇവിടെ ഈൽഡ് പോയിൻ്റ് ടേക്കൺ ആസ് ദി മാക്സിമം ഓർഡിനറി കർവ് വിച്ച് ഒക്കേഴ്സ് ജസ്റ്റ് ബിയോണ്ട് ദ ടെർമിനേഷൻ ഓഫ് ദി ലീനിയർ ഇലാസ്റ്റിക് റീജിയൻ. അപ്പോൾ ലീനിയർ ഇലാസ്റ്റിക് റീജിയൻ ഇതാണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന പോയിൻ്റാണ് എന്താണ് ഈൽഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദ സ്ട്രെസ് അറ്റ് മാക്സിമം ഈസ് ദ ഈൽഡ് സ്ട്രെങ്ത്. ഇവിടെയുള്ള സ്ട്രെസ് മാക്സിമം വരുന്ന സ്ട്രെങ്ത് ആണ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സിഗ്മ വൈ എന്ന് പറയും. ഫോർ ദ മോർ ടെൻസൈൽ സ്ട്രെങ്ത് കറസ്പോണ്ട് ടു ദി സ്ട്രെങ്ത് അറ്റ് വിച്ച് ഫ്രാക്ചർ ഒക്കേഴ്സ്. അപ്പോൾ ഇവിടെയാണ് ഫ്രാക്ചർ ഉണ്ടാവുക. ഇതിന് ഇതിനങ്ങോട്ടേക്ക് കൂടി കഴിഞ്ഞാൽ ഇത് മെറ്റീരിയൽ അത് വിസ്റ്റാൻഡ് ചെയ്യില്ല, ഇറ്റ് വിൽ ഗെറ്റ് ഫ്രാക്ചർ. അപ്പോൾ അതിന് ആ മാക്സിമം സ്ട്രെസ്സാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത്തും മാക്സിമം ടെൻസൈൽ സ്ട്രെങ്ത്തും ഡിഫറെൻ്റ് ആണ്. ടെൻസൈൽ സ്ട്രെങ്ത് പറയുന്നത് അത് ബ്രേക്ക് ചെയ്യുന്ന പോയിൻ്റ് ആണ്. ഈൽഡ് സ്ട്രെങ്ത് പറയുന്നത് മാക്സിമം മോണ്ടി കർവ് ആണ്. ഇനി പിന്നെ ഇതിൻ്റെ ഇത് മെക്കാനിക്കൽ കാരക്ടറിസ്റ്റിക്സ് ഓഫ് പോളിമേഴ്സ് ആർ മച്ച് മോർ സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ചേഞ്ച് നിയർ ദി റൂം ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ച് മാറും. കൺസിഡർ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ ഓഫ് പോളിമീഥൈൽ മെത്ത അക്രിലേറ്റ് അറ്റ് സെവറൽ ടെമ്പറേച്ചർ. അതായത് പി എം എം എയുടെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണിത്. ഇത് 4°C to 60°C വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ദർ ഇസ് എ ഡിക്രീസ് ഇൻ ദി ഇലാസ്റ്റിക് മോഡുലസ്. ഇലാസ്റ്റിക് മോഡുലസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിൻ്റെ ഇവിടുത്തെ ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ആൻഡ് ദർ ഈസ് ഓൾസോ എ റിഡക്ഷൻ ഇൻ ടെൻസൈൽ സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്യുന്ന എൻഡ് പോയിൻ്റാണ്, അതും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എൻഹാൻസ്മെൻ്റ് ഓഫ് ഡക്റ്റിലിറ്റി അറ്റ് ഡക്റ്റിലിറ്റി, അതായത് ഡക്റ്റിലിറ്റി കൂടാ ചെയ്യുന്നത്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാനുള്ള കഴിവ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കർവും ഇതിൻ്റെ ലെതർ കണ്ട് ലെങ്ത്ത് കൂടുതൽ സ്ട്രെയിൻ അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഡക്റ്റിലിറ്റി അറ്റ് 4°C മെറ്റീരിയൽ ഇസ് ടോട്ടലി ബ്രിട്ടിൽ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ടോട്ടലി ബ്രിട്ടിലാണ്, ബ്രിട്ടിൽ പോളിമറാണ്. പക്ഷേ 60° എത്തുമ്പോൾ അത് ഇലാസ്റ്റോമറായി മാറുകയാണ്. അപ്പോൾ ഇവിടെ ഡക്റ്റിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ആസ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ. ഓക്കെ, നെക്സ്റ്റ് വിൽ സീ വിസ്കോ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. വിസ്കോ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമോർഫസ് പോളിമർ മേ ബിഹേവ് ലൈക്ക് ഗ്ലാസ് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്
A rubbery solid at intermediate temperature and viscous liquid as the temperature is further raised. The moon type behavior amorphous polymer. Glass type behavior low temperature rubber like solid intermediate temperature viscous liquid high temperature. For relatively small deformation, the mechanical behavior at low temperatures may be elastic. The mechanical low temperature elastic behavior in Dava. That is in conformation to the Hooke's law. Hooke's law of elasticity. Nam kuda kaanan pattum Hooke's law. Idile namukku idu kanda low temperature reagent idile Hooke's law obey cheyya. That is when stress is directly proportional to strain. Pinne idu maximum ethum pinne adu stress strain will be increased for a very very small change in the stress. For intermediate temperature, the polymer is rubbery solid that exhibits the combined mechanical characteristics of these two extremes. Now, in intermediate temperature, there are two behaviors. Rubbery solid exhibits the combined mechanical characteristics of these two extremes. Now, high temperature, there are glass type polymers. At high temperature, viscous or liquid like low temperature is glass like high temperature is liquid formula and viscous fluid. Intermediate temperature rubbery solid active. Now, viscoelastic condition. Now, elastic with low temperature elasticity high temperature viscous effect on adond aanu adine viscoelastic nu parayunnu low temperature namukare adu Hooke's law obey cheyyunnundu so it is elastic high temperature it is a viscous fluid appo aa rendum kude endanu mix aayittu rendinte combination aayittu varuna region aayirikku intermediate temperature condition nammal parayunnathana viscoelasticity okay ini elastic deformation is instantaneous, which means that total deformation occurs the instant the stress is applied for or released. Elastic deformation is instantaneous. Instantaneous stress apply in the deformation, total deformation occurs the instant the stress is applied or released. So apply the strain and down. The strain is independent of time. ഇത് കുറേ സമയമെടുത്തിട്ടല്ല സ്ട്രെയിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് ആണ് ഇൻ അഡീഷൻ അപ്പോൾ റിലീസ് ഓഫ് എക്സ്റ്റേണൽ സ്ട്രെസ് ദി ഡിഫോർമേഷൻ ഈസ് ടോട്ടലി റിക്കവേർഡ് നമ്മൾ പറഞ്ഞ പോലെ ഈ സ്ട്രെസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ അത് തിരിച്ച് വരും തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് ദ സ്പെസിമെൻ അസ്യൂംസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ ദിസ് ബിഹേവിയർ ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫിഗർ ആസ് സ്ട്രെസ് വേഴ്സസ് ടൈം ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് ലോഡ് ടൈം കർവ് this figure B. ഇതിൽ ലോഡ് ഇതിൽ ഇൻസ്റ്റൻ്റ് കണ്ടോ സ്ട്രെസ് സ്ട്രെയിൻ അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ദി സ്ട്രെയിൻ വേഴ്സസ് ടൈം ഫോർ ദി ഇൻസ്റ്റൻറ്റേനിയസ് ലോഡ് ടൈം ഫോർ ഷോൺ ഇൻ ഫിഗർ 15.5A ഇതിൽ ഇതേപോലെ തന്നെ ഓക്കെ ലോഡ് ടൈമും സ്ട്രെസ് ടൈം ഇത് ലോഡ് കൊടുക്കുന്ന അതേപോലെ തന്നെയാണ് ലോഡ് നടന്നത് സ്ട്രെസ് ഇത് സ്ട്രെയിൻ അപ്പോൾ ലോഡിൻ്റെ അതേ ബിഹേവിയറാണ് ഇവിടെ സ്ട്രെയിനിലും കാണിക്കുന്നത് ഓക്കെ രണ്ടും സിമിലർ ആണ് എത്ര ലോഡ് കൊടുക്കുന്ന ആ അതേ സമയത്ത് തന്നെ ഇവിടെ സ്ട്രെയിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ അതേപോലെ ലോഡ് നല്ല സമയത്ത് അതേപോലെ നിൽക്കുന്നു ലോഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സ്ട്രെയിനും സീറോ ആയി മാറുന്നു ഓക്കെ ഇനി by way of contrast for totally viscous behavior the deformation or strain is not instantaneous that is in response to applied stress deformation is delayed or depend on time ഇപ്പോ ഇവിടെ നമ്മൾ വിസ്കസ് ബിഹേവിയർ ആണ് കാണിക്കുന്നത് വിസ്കസ് ബിഹേവിയറിൽ നമ്മൾ എന്താണ് സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് ബൈ ദി വേ ഓഫ് കോൺട്രാസ്റ്റ് ദ ടോട്ടൽ വിസ്കസ് ബിഹേവിയർ ഡിഫോർമേഷൻ ഓഫ് സ്ട്രെയിൻ ഇസ് നോട്ട് ഇൻസ്റ്റൻറ്റേനിയസ് അല്ല നമ്മൾ ലോഡ് കൊടുത്ത് കുറച്ച് സമയം എടുത്തിട്ടാണ് in response to an applied stress deformation is delayed or
deformation is delayed or depend on time. കുറേ കൂടി സമയം എടുത്തിട്ടാണ് ഡിഫോർമേഷൻ ഉണ്ടാവുക. ഓൾസോ ദിസ് ഡിഫോർമേഷൻ ഈസ് നോട്ട് റിവേഴ്സിബിൾ ഓർ കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആഫ്റ്റർ ദി സ്ട്രെസ് ഇസ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇവിടെ ഇത് സ്ട്രെസ് റിവേഴ്സ് ചെയ്തിട്ടുള്ള തിരിച്ചെടുത്തിട്ടുള്ള സമയത്തുള്ളതാണ്. അപ്പോൾ അന്നേരം എന്താണ് ഇതിന് ഫുള്ളി ഫുള്ളായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫുള്ളായിട്ട് സീറോ ആയി മാറില്ല, എവിടേക്ക് എത്തുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇതിനാണ് ഇൻസ്റ്റൻറ്റേനിയസ് അല്ല. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വിസ്കസ് ബിഹേവിയറും ഇലാസ്റ്റിക് ബിഹേവിയർ. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. വിസ്കസ് ആണെങ്കിൽ ഇത് ഇതേപോലെ ആയിരിക്കും. നമ്മൾ സ്ട്രെയിന് കൊടുത്ത് ആ സമയത്ത് തന്നെ അത് തിരിച്ച് അത് എന്താണ് കുറേ സമയം എടുക്കും. ഇത് നമ്മൾ സ്ട്രെയിൻ കൊടുത്തു സ്ട്രെസ് കൊടുത്തു കുറേ സമയം എടുത്തിട്ടാണത് ഡിഫോർമേഷൻ ഉണ്ടാവുന്നത്. അതുപോലെ നമ്മളിത് സ്ട്രെയിൻ റിമൂവ് ഇത് സ്ട്രെസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ച് വരുമോ ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് എലാസ്റ്റിക് ഡിഫോർമേഷനും വിസ്കസ് ബിഹേവിയറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇനി വിസ്കോ എലാസ്റ്റിക് റിലാക്സേഷൻ മോഡുലസ് എന്നൊരു സാധനമുണ്ട്. ദി വിസ്കോ എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് പോളിമറിക് മെറ്റീരിയൽസ് ഡിപ്പെൻഡ് ഓൺ ബോത്ത് ടൈം ആൻഡ് ടെമ്പറേച്ചർ. വിസ്കോ എലാസ്റ്റിക് മെറ്റീരിയൽ ടൈമും ടെമ്പറേച്ചറിനും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ അനുസരിച്ച് ഇതിൻ്റെ ബിഹേവിയർ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ ടൈം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിഫോർമേഷൻ ചെയ്യുന്നത്. സെവറൽ എക്സ്പീരിയൽ ടെക്നിക്സ് മേ ബി യൂസ്ഡ് ടു മെഷർ ആൻഡ് ക്വാണ്ടിഫൈ ദിസ് ബിഹേവിയർ. സ്ട്രെസ് റിലാക്സേഷൻ മെഷർമെൻറ്റ്സ് റിപ്രസെൻറ്റ് വൺ പോസിബിലിറ്റി. വിത്ത് ദീസ് ടെസ്റ്റ് എ സ്പെസിമെൻ ഈസ് ഇനീഷ്യലി സ്ട്രെയിൻ റാപ്പിഡ്ലി ഇൻ ടെൻഷൻ ടു എ പ്രീ ഡിറ്റർമിൻഡ് ആൻഡ് റിലേറ്റീവ്ലി ലോ സ്ട്രെയിൻ ലെവൽ. അപ്പം നമുക്കറിയാം ഇതിലൊരു സ്ട്രെസ് റിലാക്സേഷൻ മെഷർമെൻറ്റ്സ് ചെയ്യും, എന്നിട്ടാണ് നമ്മളിത് ഇതിൻ്റെ ഒരു മോഡൽസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദി സ്ട്രെസ് നെസറി ടു മെയിൻറ്റെയിൻ ദി സ്ട്രെയിൻ ഈസ് മെഷേർഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം, വെൽ ടെമ്പറേച്ചർ ഈസ് ഹെൽത്ത് കോൺസ്റ്റൻറ്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. സ്ട്രെസ് ഈസ് ഫോൺ ടു ഡിക്രീസ് വിത്ത് ടൈം ഡ്യൂ ടു മോളിക്കുലർ റിലാക്സേഷൻ പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് വിത്ത് ഇൻ ദി പോളിമർ. വി മേ ഡിഫൈൻ ദ റിലാക്സേഷൻ മോഡുലസ് ടൈം ഡിപ്പെൻഡൻറ് ഇലാസ്റ്റിക് മോഡുലസ് ഓർ വിസ്കോ ഇലാസ്റ്റിക് പോളിമേഴ്സ്. ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, ടൈം ലോങ്ങിൻ്റെ അനുസരിച്ചിട്ട് ഡിഫോർമേഷൻ ഡിഫറെൻ്റ് ആയി വരുന്നുണ്ട്. സോ അതിനുകൊണ്ട് നമ്മൾ ഒരു ഇലാസ്റ്റിക് മോഡുലസ് ഡിഫൈൻ ചെയ്യുകയാണ് ഫോർ എ വിസ്കോ ഇലാസ്റ്റിക് പോളിമർ. ദാറ്റ് ഈസ് ഇ ഓഫ് ആർ ടി എ സിഗ്മ ബൈ എപ്സിലോൺ സീറോ. സിഗ്മ ഈസ് മെഷേർഡ് ദ ടൈം ഡിപ്പെൻഡൻറ് സ്ട്രെസ്, എപ്സിലോൺ സീറോ ഇസ് ദ സ്ട്രെയിൻ ലെവൽ. സിഗ്മ എന്ന് പറയുന്നത് ടൈം ഡിപ്പെൻഡായിട്ടുള്ള സ്ട്രെസ്സാണ്, എപ്സിലോൺ സീറോ എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് വിസ്കോ ഇലാസ്റ്റിക് മെറ്റീരിയലിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പോളിമർ ആൻഡ് ഇറ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു. ആ, ഇനി ഒരു ഒരു കാര്യം കൂടെ സോറി ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എങ്ങനെയാണ്, ഇപ്പോൾ ഇലാസ്റ്റിക് മോഡലേഴ്സ് പറഞ്ഞു, ഇപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ഡീഫോർമേഷൻ എന്നുള്ള എൻ്റെ ഗ്രാഫ് കൂടെ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് അറിയാൻ പറ്റും ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിലാക്സേഷൻ മോഡലേഴ്സ്. റിലാക്സേഷൻ മോഡലേഴ്സ് എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ ഫംഗ്ഷൻ ചെയ്തുവല്ലോ. അപ്പോൾ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി കാണിക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ടു മോർ ഫുള്ളി ക്യാരക്ടറൈസ് ഇലാസ്റ്റിക് വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് എ പോളിമർ, ഐസോ തെർമൽ സ്ട്രെസ് റിലാക്സേഷൻ മെഷർമെൻറ്റ്സ് മസ്റ്റ് ബി കണ്ടക്റ്റഡ്. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ ഒരു സെയിം ടെമ്പറേച്ചറിലുള്ള ടെറിലുള്ള അതിൻ്റെ സ്ട്രെസ് റിലാക്സേഷൻ എത്രയാണെന്നുള്ളത്. അപ്പം റിലാക്സേഷൻ മോഡുലസ് ആണ് വൈ ആക്സിസിൽ ഉള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫാണത് വിത്ത് ടൈമാണ്, ടൈമിനനുസരിച്ചിട്ട് ടൈം ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചറിലെ വേരിയേഷൻ ഒരു ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും കർവ് ജനറേറ്റ്സ് അറ്റ് വെറൈറ്റി ജനറേറ്റഡ് അറ്റ് വെറൈറ്റി ഓഫ് ടെമ്പറേച്ചർ ആർ ഇൻക്ലൂഡ് ദ കീ ഫീച്ചേഴ്സ് ദാറ്റ് ഇ ഓഫ് ആർ ടി ഡിക്രീസസ് വിത്ത് ടൈം. ടൈമിനനുസരിച്ചിട്ട് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഒരു ടെമ്പറേച്ചറിൽ എടുത്തതിന് ടൈം കൂടുന്നതനുസരിച്ചിട്ട് ഈ മോഡുലസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, ഇങ്ങനെ താഴോട്ടേക്കാണ് ഇത് വരുന്നത്. പിന്നെ ഡികേ ഓഫ് സ്ട്രെസ്, ദ കർവ് ആർ ഡിസ്പ്ലേസ്ഡ് ടു ലോവർ ടെമ്പറേച്ചർ ലെവൽസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട് ഇത് ഈ മോഡുലസ് എന്താണ് റിലാക്സേഷൻ മോഡുലസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്രയുമാണ് നമുക്ക് വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്.
എന്താണ് ഈ മോഡുലസോ റിലാക്സേഷൻ മോഡുലസ് പറയുന്നത് ടൈം ആൻഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. അത് കാണിക്കുന്ന പ്ലോട്ടാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.